Second one, standardization and simplification of work. Standardization means setting standards in every area of business activities. It includes standardization of process, raw materials, tools and machines, time of work.

നിലവാരം നിശ്ചയിക്കുന്നതിനെയാണ് സ്റ്റാൻഡർഡൈസേഷൻ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് പ്രക്രിയ അസംസ്കൃത വസ്തുക്കൾ ഉപകരണങ്ങൾ യന്ത്രങ്ങൾ ജോലി സമയം ജോലി ചെയ്യുന്ന രീതി ജോലി സാഹചര്യങ്ങൾ തുടങ്ങിയവയുടെ നിലവാരം മെച്ചപ്പെടുത്തൽ ഇതിൽ ഉൾപ്പെടുന്നു നിലവാരമുള്ള ഉപകരണങ്ങൾ രീതി പ്രക്രിയ എന്നിവ ഉപയോഗിച്ച് പരമാവധി ഉൽപാദനം വർദ്ധിപ്പിക്കുന്ന ഒന്നാണിത് ദി ഒബ്ജക്റ്റീവ്സ് ഓഫ് സ്റ്റാൻഡർഡൈസേഷൻ ആർ വൺ ടു കൺഫോം ദി പ്രൊഡ്യൂസ്ഡ് ഔട്ട്പുട്ട് ആർ അറ്റ് ഫിക്സഡ് ടൈപ്സ് സൈസ് ആൻഡ് ക്യാരക്ടറിസ്റ്റിക്സ് ടു ഇൻക്രീസ് ദ എബിലിറ്റി ഓഫ് ഇൻ്റർചേഞ്ച് യൂസ് ഓഫ് മാനുഫാക്ചർ പാർട്സ് ഓർ പ്രോഡക്ട്സ് ദാറ്റ് ഈസ് എ പാർട്ട് പ്രൊഡ്യൂസ്ഡ് ഫോർ എ പ്രോഡക്റ്റ് ക്യാൻ ബി യൂസ്ഡ് ആസ് എ പാർട്ട് ടു അതർ പ്രോഡക്റ്റ്സ് ത്രീ ടു എൻഷാൻഡേർഡ് ഓഫ് എക്സലൻസ് ആൻഡ് ക്വാളിറ്റി ഇൻ മെറ്റീരിയൽസ് ഫോർ ടു എൻഷസ് സ്റ്റാൻഡേർഡ് ഓഫ് പെർഫോമൻസ് ഓഫ് മെൻ ആൻഡ് മെഷീൻ ഇതിൻ്റെ ലക്ഷ്യങ്ങൾ ഇവയാണ് ഒന്ന് ഒരേ തരത്തിലുള്ള വലുപ്പമുള്ള സവിശേഷതയുള്ള ഉൽപ്പന്നങ്ങളാണ് നിർമ്മിച്ചത് എന്നുറപ്പാക്കുക രണ്ട് നിർമ്മിച്ച ഉൽപ്പന്നങ്ങൾ അല്ലെങ്കിൽ ഭാഗങ്ങൾ മറ്റ് ഉൽപ്പന്നങ്ങളുടെ ഭാഗമായി ഉപയോഗിക്കാനുള്ള ശേഷി വർദ്ധിപ്പിക്കുക മൂന്ന് മികവിൻ്റെ നിലവാരവും വിഭവങ്ങളുടെ ഗുണനിലവാരവും ഉറപ്പാക്കുക നാല് ജീവനക്കാരുടെയും യന്ത്രങ്ങളുടെയും പ്രവർത്തന നിലവാരം ഉറപ്പാക്കുക simplification means eliminating unnecessary diversity of a product that is avoiding unnecessary types of a product unnecessary varieties of a product lead to wastage and dead stock it helps to serve unnecessary cost of labor machines and tools ഇറ്റ് ഓൾസോ ഹെൽപ്സ് ഇൻ ഫുൾ യൂട്ടിലൈസേഷൻ ഓഫ് എക്യുപ്മെൻറ്റ്സ് ആൻഡ് ഇൻക്രീസ്ഡ് സെയിൽസ് ലളിതവൽക്കരണം എന്നാൽ ഒരു ഉൽപ്പന്നത്തിൻ്റെ അനാവശ്യ വൈവിധ്യം ഒഴിവാക്കുക എന്നതാണ് അതായത് ഒരു ഉൽപ്പന്നത്തിൻ്റെ അനാവശ്യ തരങ്ങൾ ഒഴിവാക്കുക ഒരു ഉൽപ്പന്നത്തിൻ്റെ അനാവശ്യ തരങ്ങൾ ഉൽപ്പന്നം കെട്ടിക്കിടക്കുന്നതിനും പാഴാക്കലിലേക്ക് നയിക്കുന്നു ഇത് അനാവശ്യ തൊഴിൽ ചെലവ് യന്ത്രങ്ങളും ഉപകരണങ്ങളും വാങ്ങുവാനുള്ള ചെലവ് എന്നിവ ലാഭിക്കാൻ സഹായിക്കുന്നു കൂടാതെ ഉപകരണങ്ങളുടെ പൂർണ്ണമായ ഉപയോഗത്തിനും വിൽപ്പന വർദ്ധിപ്പിക്കുന്നതിനും ഇത് സഹായിക്കുന്നു തേർഡ് വൺ ഈസ് മത്തേഡ് സ്റ്റഡി Method study is a technique used to find out the best method or way of doing a particular job. It involves overall study of entire operations of a work. Every activity, right from procurement of raw materials till the final product is delivered to the customers, should be came under method study for identifying the best method of production.

ഒരു ജോലിയുടെ എല്ലാ പ്രവർത്തനത്തെയും കുറിച്ച് പൂർണ്ണമായുള്ള പഠനം ഇതിലുൾപ്പെടുത്തും അസംസ്കൃത വസ്തുക്കളുടെ സംഭരണം മുതൽ ഉൽപ്പന്നം ഉപഭോക്താക്കൾക്ക് കൈമാറുന്നത് വരെയുള്ള എല്ലാ പ്രവർത്തനങ്ങളുടെയും മികച്ച മാർഗം കണ്ടെത്തുന്നത് രീതി പഠനത്തിലൂടെയാണ് ഇതിൻ്റെ പ്രധാന ലക്ഷ്യം ഉൽപ്പാദന ചെലവ് കുറയ്ക്കുകയും ലഭ്യമായ വിഭവങ്ങൾ പരമാവധി ഉപയോഗിച്ച് ഉപഭോക്താക്കൾക്ക് സംതൃപ്തി നൽകുക എന്നതാണ് ഫോർത്ത് വൺ ഈസ് മോഷൻ സ്റ്റഡി മോഷൻ സ്റ്റഡി ഈസ് ദ സ്റ്റഡി ഓഫ് മൂവ്മെൻറ്റ്സ് ഓഫ് എ വർക്കർ വൈൽ ഡൂയിങ് എ വർക്ക് ലൈക്ക് ലിഫ്റ്റിംഗ് ആൻഡ് പുട്ടിങ് ഓബ്ജെക്ട്സ്

സ്ഥാനങ്ങൾ മാറ്റിവെക്കുക ഇരിക്കുക തുടങ്ങിയവയെക്കുറിച്ചുള്ള പഠനമാണ് ചലന പഠനം തൊഴിലാളികൾ ജോലി ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന അനാവശ്യവും പാഴായതുമായ ചലനങ്ങൾ കണ്ടെത്തി ഇല്ലാതാക്കുക എന്നത് ഇത് ലക്ഷ്യമിടുന്നു ഈ പഠനം സ്ഥാപനത്തെ കുറഞ്ഞ സമയം കൊണ്ട് കാര്യക്ഷമമായി ജോലി പൂർത്തിയാക്കാൻ സഹായിക്കുന്നു fifth one is time study time study is a technique used to study the standard time taken to do a particular job it helps to find out the proper time for doing each elements of a particular job the objective of time study is to determine the number of workers to be employed ഫ്രെയിം സ്യൂട്ടബിൾ ഇൻസെൻറ്റീവ് സ്കീംസ് ആൻഡ് ഡിറ്റർമിൻ ലേബർ കോസ്റ്റ് അഞ്ച് സമയപഠനം ഒരു പ്രത്യേക ജോലി ചെയ്യാൻ എടുക്കുന്ന കൃത്യമായ സമയം പഠിക്കാൻ അല്ലെങ്കിൽ മനസ്സിലാക്കാൻ ഉപയോഗിക്കുന്ന സാങ്കേതികതയാണ് സമയപഠനം ഇതൊരു ജോലിയുടെ ഓരോ ഘടകങ്ങളും ചെയ്യുവാനുള്ള ശരിയായ സമയം കണ്ടെത്താൻ സഹായിക്കുന്നു ജോലിക്ക് ആവശ്യമായ തൊഴിലാളികളുടെ എണ്ണം നിശ്ചയിക്കുക ഉചിതമായ പ്രോത്സാഹന പദ്ധതികൾ രൂപപ്പെടുത്തുക തൊഴിൽ ചെലവ് നിശ്ചയിക്കുക തുടങ്ങിയവയാണ് ഈ പഠനത്തിൻ്റെ ലക്ഷ്യം സിക്സ് വൺ ഏസ് ഫാറ്റിംഗ് സ്റ്റഡി Fatigue study is a scientific study used to determine the rest time and intervals while doing or completing a task. When a worker works continuously, he feels tired physically and mentally, which reduces speed and efficiency. So, they need rest to regain energy or stamina and refresh them to work again with the same capacity.

തുടർച്ചയായി ജോലി ചെയ്യുമ്പോൾ അയാൾക്ക് ശാരീരികമായും മാനസികമായും ക്ഷീണം അനുഭവിക്കുന്നു അതിൻ്റെ ഫലമായി ജോലി ചെയ്യുന്ന വേഗതയും കാര്യക്ഷമതയും കുറയുന്നു അതിനാൽ അവരുടെ ഊർജ്ജം അല്ലെങ്കിൽ സ്റ്റാമിന വീണ്ടെടുക്കാൻ അവർക്കിടക്കിടയ്ക്ക് വിശ്രമം ആവശ്യമാണ് അത് പഴയ ശേഷിയിൽ വീണ്ടും ജോലി ചെയ്യാൻ അവരെ പ്രാപ്തരാക്കുന്നു അതുകൊണ്ട് ശാസ്ത്രീയമായി നിർണയിച്ച ഇടവേളകളിൽ ജോലി സമയവും വിശ്രമ സമയവും തൊഴിലാളികൾക്ക് നൽകേണ്ടതുണ്ട് സെവന്റ് വൺ ഈസ് ഡിഫറെഷ്യൽ പീസ് റൈറ്റ് സിസ്റ്റം ടൈലർ ഇൻട്രൊഡ്യൂസ് എ വേസ് സിസ്റ്റം വിച്ച് ഡിഫറെഷിയേറ്റ് എഫിഷ്യൻ ആൻഡ് ഇൻഎഫിഷ്യൻറ്റ് വർക്കേഴ്സ്

ടെയിലർ ഒരു വേദന സമ്പ്രദായം അവതരിപ്പിച്ചു അത് വേദന നൽകുമ്പോൾ കാര്യക്ഷമതയുടെ അടിസ്ഥാനത്തിൽ തൊഴിലാളികളെ വേർതിരിക്കുന്നു ഈ രീതിയിൽ വ്യത്യസ്ത നിരക്കുകൾ ഉപയോഗിക്കുകയും കാര്യക്ഷമതയുടെ അടിസ്ഥാനത്തിൽ വ്യത്യസ്ത നിരക്കിൽ വേതനം നൽകുകയും ചെയ്യുന്നു ഇവിടെ കാര്യക്ഷമത ഇല്ലാത്ത തൊഴിലാളികളെക്കാൾ ഉയർന്ന നിരക്കിലായിരിക്കും കാര്യക്ഷമതയുള്ള തൊഴിലാളികൾക്ക് വേതനം ലഭിക്കുക ടെയ്ലർ ഫിക്സ്ഡ് എ സ്റ്റാൻഡേർഡ് ഔട്ട്പുട്ട് ദാറ്റ് ഈസ് നമ്പർ ഓഫ് പ്രോഡക്ട്സ് ആൻഡ് എഫിഷ്യൻ വർക്കർ കാൻ പ്രൊഡ്യൂസ് അറ്റ് മിനിമം ഇഫ് എ വർക്കർ പ്രൊഡ്യൂസേഴ്സ് സ്റ്റാൻഡേർഡ് ഔട്ട്പുട്ട് ഓർ മോർ ദാൻ ദ സ്റ്റാൻഡേർഡ് ഔട്ട്പുട്ട് ഹീ വിൽ ഗെറ്റ് എ ഹയർ പീസ് റൈറ്റ് ടൈലർ ഉൽപാദന മാനദണ്ഡം സ്റ്റാൻഡേർഡ് ഔട്ട്പുട്ട് നിശ്ചയിച്ചു അതായത് കാര്യക്ഷമതയുള്ള തൊഴിലാളികൾ ഉൽപ്പാദിപ്പിക്കേണ്ട ഉൽപ്പന്നങ്ങളുടെ മിനിമ എണ്ണം ഒരു തൊഴിലാളി നിശ്ചയിച്ച മാനദണ്ഡമോ അതിൽ കൂടുതലോ ഉൽപ്പാദിപ്പിച്ചാൽ അയാൾക്ക് ഉയർന്ന നിരക്കിൽ വേതനം ലഭിക്കും ഫോർ എക്സാമ്പിൾ ഇറ്റ് ഈസ് ഡിസൈഡഡ് ദാറ്റ് സ്റ്റാൻഡേർഡ് ഔട്ട് പുട്ട് പെർ വർക്കർ പെർ ഡേ ഈസ് ട്വൽവ് യൂണിറ്റ്സ് ദോസ് ഹു മെയ്ഡ് സ്റ്റാൻഡേർഡ് ഔട്ട്പുട്ട് ഓർ മോർ വിൽ ഗെറ്റ് ഹയർ റേറ്റ് ഓഫ് റുപ്പീസ് ഫിഫ്റ്റി പെർ യൂണിറ്റ് ആൻഡ് ദോസ് ബിലോ വിൽ ഗെറ്റ് ഒള്ളി ലോവർ റേറ്റ് ഓഫ് റുപ്പീസ് ഫോർട്ടി പെർ യൂണിറ്റ് ഉദാഹരണത്തിന് പ്രതിദിനം ഒരു തൊഴിലാളി നിർമ്മിക്കേണ്ട ഉൽപ്പന്നം അതായത് സ്റ്റാൻഡേർഡ് ഔട്ട്പുട്ട് പന്ത്രണ്ട് യൂണിറ്റായി നിശ്ചയിച്ചിരിക്കുന്നു നിശ്ചയിക്കപ്പെട്ട ഉൽപ്പന്നമോ അതിൽ കൂടുതലോ നിർമ്മിക്കുന്നവർക്ക് യൂണിറ്റിന് അൻപത് രൂപ എന്ന ഉയർന്ന നിരക്കിൽ വേതനം ലഭിക്കും എന്നാൽ അതിന് താഴെ നിർമ്മിക്കുന്നവർക്ക് യൂണിറ്റിന് നാൽപ്പത് രൂപ എന്ന കുറഞ്ഞ നിരക്കിലായിരിക്കും വേതനം ലഭിക്കുക അനിൽ ഈസ് ആൻ എഫ്യൂഷ്യൻ വർക്കേർ he made 15 units a day which is more than the standard output so his remuneration will be at a higher rate that is 15 units into rupees 50 15 into 50 is equal to rupees 750 whereas raju a worker made only 10 units a day which is below the standard output, so his remuneration will be at a lower rate. That is, ten units into rupees forty. Ten into forty is equal to rupees four hundred. According to Taylor, the difference in the rate of remuneration will be motivated the inefficient workers to perform better. കാര്യക്ഷമതയുള്ള തൊഴിലാളിയാണ് അനിൽ അദ്ദേഹം ഒരു ദിവസം പതിനഞ്ച് യൂണിറ്റുകൾ നിർമ്മിക്കും അത് സ്റ്റാൻഡേർഡ് ഔട്ട്പുട്ടിനേക്കാൾ കൂടുതലാണ് അതിനാൽ അദ്ദേഹത്തിന് ഉയർന്ന നിരക്കിൽ വേതനം ലഭിക്കും അതായത് പതിനഞ്ച് യൂണിറ്റ് ഇൻറ്റു അൻപത് രൂപ പതിനഞ്ച് ഇൻറ്റു അൻപത് എഴുന്നൂറ്റി അൻപത് രൂപ അതേസമയം രാജു എന്ന തൊഴിലാളി പ്രതിദിനം പത്ത് യൂണിറ്റുകൾ മാത്രമേ നിർമ്മിച്ചിട്ടുള്ളൂ അത് സ്റ്റാൻഡേർഡ് ഔട്ട്പുട്ടിന് താഴെ ആയതിനാൽ അദ്ദേഹത്തിന് കുറഞ്ഞ നിരക്കിൽ മാത്രമേ വേതനം ലഭിക്കുകയുള്ളൂ അതായത് പത്ത് യൂണിറ്റ് ഇൻറ്റു നാൽപ്പത് രൂപ പത്ത് ഇൻറ്റു നാൽപ്പത് നാനൂറ് രൂപ ടൈലറുടെ അഭിപ്രായത്തിൽ വേതന നിരക്കിലെ ഈ വ്യത്യാസം കാര്യക്ഷമതയില്ലാത്ത തൊഴിലാളികളെ മികച്ച പ്രകടനം നടത്താൻ പ്രേരിപ്പിക്കും